രാഷ്ട്രീയ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്തരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. അല്പസമയം മുമ്പാണ് വിയോഗം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 70 വയസ്സായിരുന്നു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക്. പ്രശാന്ത് നിലമ്പൂർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പ്രശാന്ത്, എപ്പോഴായിരുന്നു വിയോഗം? എന്താണ് വിവരങ്ങൾ? പ്രശാന്ത് നിലമ്പൂരിനെ പ്രതീക്ഷിക്കുകയാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗ വാർത്തയാണ് വരുന്നത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. സംസ്ഥയുടെ അധ്യക്ഷ പദവിയും ഹൈദരലി ശിഹാബ് തങ്ങൾ വഹിച്ചിരുന്നു. ഏറെ നാളായി പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കുറെ നാൾ ചികിത്സയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയായി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗിന്റെ യോഗങ്ങളൊക്കെ ചേർന്നിരുന്നത്. ഷാജഹാൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാജഹാൻ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ വിയോഗ വാർത്ത വരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിവരങ്ങൾ? അല്പം മുമ്പാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചത്. കഴിഞ്ഞ ഏതാണ്ട് 6 മാസത്തിലേറെയായി അർബുദബാധ ലിംഫോമയെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. തുടർന്ന് പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളെ അസുഖം ബാധിച്ചു. അതുകൊണ്ട് തന്നെ പല ആശുപത്രികളിലായി മാറിയായിരുന്നു ചികിത്സ. ആദ്യം കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് മറ്റ ചില അസുഖങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ മറ്റ് ആശുപത്രികളിലേക്ക് മാറി. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മരിച്ചത്. 1947 അദ്ദേഹത്തിന്റെ ജനനം. 2009 അദ്ദേഹത്തിന്റെ സഹോദരനും അന്നത്തെ മുസ്ലിം ലീഗ് അധ്യക്ഷനുമായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തരിച്ചതിനെ തുടർന്നാണ് പാണക്കാട് ഹൈദരലി തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനായി മാറിയത്. കഴിഞ്ഞ 13 വർഷമായി മുസ്ലിം ലീഗിനെ നയിച്ച സാരഥിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു. അധികാര രാഷ്ട്രീയത്തിൽ ഒട്ടും ഇടപെടാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ. ഒരുപക്ഷെ പാർട്ടിക്കകത്ത് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അനിഷേധ്യനായ നേതാവാണ്. എപ്പോഴും ലീഗിന്റെ നേതാക്കൾ പറയുന്നത് പോലെ തങ്ങൾ തീരുമാനിക്കും. അത്തരത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഒരു അറബിക് പണ്ഡിതനായാണ് ജീവിതം തുടങ്ങിയത്. 1975 ഫൈസി ബിരുദം നേടിക്കൊണ്ട് അദ്ദേഹം ഈ സുന്നി സംഘടനകളുടെ സാരഥ്യം ഏറ്റെടുത്തു. തുടക്കത്തിൽ സുന്നി വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനകളുടെ, പ്രത്യേകിച്ച് അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ SSFന്റെ അടക്കം പ്രസിഡന്റായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലായ അദ്ദേഹം ഏറ്റവും വലിയ പണ്ഡിത സംഘടനയായ സമസ്തയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയും കൈകാര്യം ചെയ്ത് വരികയായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവാണ്. ആത്മീയതയും ഒപ്പം തന്നെ രാഷ്ട്രീയവും ഒന്നിച്ചു കൊണ്ടുപോയി വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഉണ്ടായിരുന്ന നേതാവായിരുന്നു ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 18 വർഷത്തോളം മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റായ ശേഷമാണ് അദ്ദേഹം പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മാത്രവുമല്ല പാണക്കാട് തങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സ്വീകാര്യമായ വിമർശനത്തിന് അതീതനായി നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. കാരണം അദ്ദേഹം ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ചകളിൽ തർക്കങ്ങളിൽ ഇടപെടാതിരുന്ന, രാഷ്ട്രീയത്തിൽ തൻ്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ ഹൈദരലി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ലിംഫോമ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടക്കത്തിൽ ചെന്നൈയിലും മറ്റും ചികിത്സയിലായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറെ കൂടി മോശമാവുകയായിരുന്നു. ഇതേ തുടർന്നാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിന് ചില കണ്ണിൻ്റെ നാഡികൾ ചലിക്കുന്നില്ല തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ ഈ അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ വെച്ചാണ് അന്ത്യമുണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായിരിക്കുന്നത്.